ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ മൂന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ റെസിപ്പിയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ട് ഇത് ചെയ്തെടുക്കാൻ. ഇത് ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്തെടുക്കണം നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് ഇവിടെ പഴം വേണം. അതിന് ഒരു മൂന്നര പഴമുണ്ട് എടുത്തിട്ടുള്ളത്. ഒരു മൂന്ന് പഴമായാലും കുഴപ്പമില്ല. അങ്ങനെ അതവിടെ ഒരു മൂന്നര പഴം എടുത്തിട്ടുണ്ട്. പഴം എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത പഴം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. പഴം ഇഷ്ടമല്ലാത്തവരടക്കം കഴിച്ചു പോണ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ പഴത്തിന് ചെറിയ ഇതായി കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ടെടുത്തൊന്നും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 ടീസ്പൂൺ കോൺഫ്ലോറാണ്. അത് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര എടുക്കാം. ഞാൻ 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര എണ്ണ ഇട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിത് അതുപോലെ ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഏത് കപ്പിനാണോ പഞ്ചസാര ഇളക്കുന്നത് ആ കപ്പിൽ തന്നെ വെള്ളം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിതവിടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. പഞ്ചസാര നല്ലതുപോലെ കാരമലായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ പഞ്ചസാര ഇളന്നിട്ടുള്ള അതേ കപ്പിന് 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കാരമലൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ആ കളറായിരിക്കും നമ്മുടെ ഹൽവയിൽ ഉണ്ടാകുക. അപ്പോൾ എത്ര കളറ് വേണോ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് കരിയിച്ച് കളയണ്ട കേട്ടോ. കരിയിച്ച് കളഞ്ഞ് വെച്ചാൽ നമ്മുടെ പലഹാരത്തിൽ കയ്പ് ടേസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇത്രയും കളർ തന്നെ എടുക്കണുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ഇത് ബാക്കിയുള്ള കട്ട കുത്തിയതും കൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് അതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. എത്രത്തോളം മെൽറ്റാക്കി വന്നപ്പോൾ ഞാനിത് വേറൊരു പാൻ അടുപ്പിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അത്രയും മതിയാവും. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ കൊണ്ട് ചെയ്തെടുക്കാം. വേറൊരു പാനിലേക്ക് ഒരു 3 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂണ് പറഞ്ഞാൽ കുറച്ച് അധികം തന്നെ ഞാൻ നിറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് എപ്പോഴും ഹൽവയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് അധികം തന്നെ നെയ്യിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഓവറായിട്ടുള്ള നെയ്യൊന്നും കൂടുതൽ ഇതിൽ ആഡാക്കിയിട്ടില്ല. പിന്നെ നേരത്തെ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ആ മിക്സും കൂടി നമുക്ക് നെയ്യിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ മൂപ്പിച്ചെടുക്കുന്ന ടൈമിൽ ഈ പഴത്തിലുള്ള ആ പച്ച സ്മെല്ല് കാര്യങ്ങളൊക്കെ പോയി കിട്ടാനും നെയ്യിൻ്റെ ഫ്ലേവർ നല്ലതുപോലെ ഇതിൽ പിടിച്ച് കിട്ടാനുമാണ്. പിന്നെ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ 1 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ലാത്തതുകൊണ്ട് 2 ഏലക്കയും കൂടി ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള പഞ്ചസാര പാനിയും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇനി നല്ലതുപോലെ ഒന്ന് വറ്റിച്ചു കൊടുക്കാം. ഈ ഹൽവ രീതി കാരമലൈസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി ഒന്ന് സെറ്റായി വന്ന് വെച്ചാൽ ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടവിട്ടിട്ട് 1 ടീസ്പൂൺ വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അത് ഓപ്ഷനിലാണ്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത് പാനിൽ നിന്ന് നല്ലതുപോലെ ഒന്ന് വിട്ട് കിട്ടുന്ന ഇതേ സ്റ്റേജ് എത്തുന്ന വരെ നമ്മൾ നല്ലതുപോലെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളിവിടെ 4 ടീസ്പൂണ് നെയ്യ് നിറച്ചാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത്രയും മതിയാവും. നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിൽ നെയ്യോ ഓയിലോ ഒന്ന് തടവി കൊടുക്കുക. നെയ്യാകുമ്പോൾ കുറച്ചും കൂടി നല്ലത്. ഇല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഇട്ട് വയ്ക്കുക. ഞാനിവിടെ നെയ്യ് തടവിയിട്ടുള്ള ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പൂണിൻ്റെ ബാക്ക് വശത്ത് കുറച്ചും കൂടി നെയ്യ് തടവി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ നല്ല അടിപൊളിയിൽ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ അലങ്കാരമായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗി ഉണ്ടാകും. അവിടെ ഞാൻ കുറച്ചും കൂടി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറിയ പീസാക്കിയിട്ട്. പിന്നെ കറുത്ത മുന്തിരിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് സെറ്റാകുമ്പത്തേന് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒക്കെ പേർന്ന് താഴെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ മുന്തിരി വെക്കുമ്പോഴത്തേനും കുറച്ചും കൂടി ഒന്ന് സെറ്റായിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം
ഇതുപോലെ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വായിലിട്ട് അലിഞ്ഞു പോകുന്നുള്ള ഒരു ടെക്സ്ചറാണ്. പഴം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്. പഴം ഇഷ്ടമില്ലാത്തവരടക്കം കഴിച്ചു പോകണ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടാക്കുക.